ഹായ്, പാർക്കിംഗ് ഐ പി ഒ എല്ലാ വീഡിയോയിൽ നമുക്ക് കുറേ പേര് എൻക്വയറി ചോദിച്ചിരുന്നു, അതിനെ കുറിച്ച് വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവരും അറിയേണ്ടത് നമുക്കൊരു 5 years എത്ര റിട്ടേൺസ് കിട്ടും, എന്താണ് ഇതിൻ്റെ റിട്ടേൺ റേഷ്യോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും റിട്ടേൺ റേഷ്യോ ഒന്നും പറയാൻ പറ്റത്തില്ല. കമ്പനി പെർഫോം ചെയ്യുന്നതനുസരിച്ച് നമുക്കത് റിട്ടേൺസ് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ നിങ്ങളെ സാലിക്ക് നോക്കുവാണെങ്കിൽ സാലിക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് 2.2 രണ്ട് തലമസിന് വന്നതാണ്, 2.2 സംതിങ് വന്നതാണ്. ഇപ്പം 3.44 ദരംസിലാണ് നിൽക്കുന്നത്. പക്ഷേ ദീപയൊക്കെ അങ്ങനെ ഒന്നുമില്ല, ദീപ ഷെയർ ഒന്നും ഒത്തിരി ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പം ഡിപ്പെൻസ് അപ്പോൺ, നമുക്ക് ഒരിക്കലും അത് പറയാം. പിന്നെ 5% ഡിവിഡൻഡ് നിങ്ങൾക്ക് വർഷം കിട്ടും. ഇപ്പം നിങ്ങൾ 5,000 rupees ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ 5,000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, നിങ്ങൾക്ക് 5% എന്ന് പറയുമ്പം 250 dirhams പെർ ഇയറിൽ നിങ്ങൾക്ക് അതിനൊരു ഡിവിഡൻഡ് പോലെ കിട്ടുന്നേ ഉള്ളൂ. പക്ഷേ അല്ലാതെ, അതായത് നമ്മുടെ ബാങ്ക് റിട്ടേൺസ് ഡിവിഡൻഡായിട്ട് കിട്ടും. പിന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോങ് റണ്ണിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടും. ഇപ്പം സാലിക്കൊക്കെ ഓടി പോലെ ഓടിയുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ കൺഫേമായിട്ട് ഇത്ര ശതമാനം ഓടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചേക്കുന്നതാണ്, ഐ പി അപ്ലൈ ചെയ്ത് കിട്ടിയാൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? അപ്പോൾ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് ബ്രോക്കറിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് 2,000 dirhams ഷെയറാണ് കിട്ടുന്നത്, അത് നിങ്ങൾ ലോങ് ടൈം ഹോൾഡ് ചെയ്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യാതെ, ആവറേജ് ചെയ്യാതെ 2,000 rupees ഒരു വലിയ ഫിഗറാകുന്ന ഒരിക്കലും ചിന്തിക്കരുത്, അതൊരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ വലുതാക്കാൻ പറ്റും. ഇപ്പോൾ 2,000 rupees നിങ്ങൾക്കിപ്പം സേ ഒരു 50,000-60,000 ഒക്കെ ആണെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ്. പക്ഷേ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ആവറേജ് ചെയ്ത് മന്ത് മാസം 500, 600, 600, 700 dirhams ഒക്കെ വെച്ചിട്ടാൽ നിങ്ങൾക്ക് ലോങ് ടൈമിലൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ ഇടണമെങ്കിൽ നമുക്ക് ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ വിൽക്കണമെങ്കിൽ നമുക്ക് ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ബ്രോക്കറേജ് വേണ്ടി വരും, പിന്നെ പെട്ടെന്ന് അർജൻറ്റായിട്ട് നിങ്ങൾക്കൊരു സെല്ല് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കറിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പം ബ്രോക്കറേജ് എടുക്കുന്നത് നല്ലതാണ്, വലിയ ചാർജസ് ഒന്നുമില്ല, നിങ്ങൾക്ക് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത് പലരും നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യാണ്, മിനിമം എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം? മിനിമം നമുക്ക് 5,000 ആണ് ഐ പി ഒയിൽ. ഐ പി ഒ കഴിഞ്ഞ് നമുക്ക് 500, 1,000 അല്ലെങ്കിൽ ഒരു ഷെയറായിട്ട് 2 dirhams വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി, മീൻസ് 5,000 എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും ഐ പി ഒ കഴിഞ്ഞാൽ ഉടനെ. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത് വിളിക്കണം. താങ്ക് യു.